പ്രൈസ് ദി ലോർഡ്. കാദോഷ് മരിയൻ മിനിസ്ട്രിയുടെ യഫാത്ത ധ്യാന ചിന്തകളിലേക്ക് സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 29-30 തിരുവചനങ്ങൾ. യേശു പ്രതിവചിച്ചു, ഇസ്രയേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നീ സ്നേഹിക്കുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന് വേണ്ടി സ്വയം നൽകിയെന്നും ഇതേ സ്നേഹം ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നുവെന്നും നാം കഴിഞ്ഞ ആഴ്ചയിൽ കാണുകയുണ്ടായി. ഈ ദൈവസ്നേഹത്തോട് മനുഷ്യരായ നാം എങ്ങനെയാണ് പ്രതികരിക്കുക? നാം എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുക? ദൈവത്തെ നാം സ്നേഹിക്കുന്നതിന് 7 മാർഗങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. ഒന്നാമതായി, ദൈവത്തെ സ്നേഹിക്കുന്നതിന് നമുക്ക് ആവശ്യമായിരിക്കുക ദൈവസ്നേഹത്തിലുള്ള വിശ്വാസമാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അറിയുക, ആ സ്നേഹത്തിൽ വിശ്വസിക്കുക. ദൈവം സ്നേഹമാണെന്നും ദൈവത്തിൻ്റെ മുഖം സ്നേഹമാണെന്നും ദൈവത്തിൻ്റെ മഹത്വം തന്നെ സ്നേഹമാണെന്നും വിശ്വസിക്കുക. സ്നേഹത്തെപ്പറ്റി അല്ലാതെ നമുക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ല. ദൈവത്തെ സ്നേഹിക്കുക എളുപ്പമാകുന്നത് നാം ദൈവസ്നേഹത്തിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ്. ദൈവസ്നേഹത്തിലുള്ള വിശ്വാസം നമ്മെ 2-ാമത്തെ മാർഗത്തിലേക്ക് നയിക്കുന്നു. ദൈവസ്നേഹത്തിന് നാം നന്ദി പറയുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന് നാം ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക. ദൈവസ്നേഹത്തിൽ വിശ്വസിക്കുകയും ദൈവസ്നേഹം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായും പുറത്തേക്കൊഴുകുന്ന ഒരനുഭവമാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം തിരുവചനം. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി അർപ്പിക്കാം. 3-ാമതായി, ദൈവത്തെ സ്നേഹിക്കുന്നതിന് നാം ചെയ്യേണ്ടത് വിട്ടുവീഴ്ചയില്ലാത്ത ദൈവാരാധനയാണ്. ദൈവം മനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുന്ന പ്രഥമമായ പ്രതികരണം നാം ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് തന്നെയാണ്. നാം എത്രയധികമായി ദൈവത്തെ സ്നേഹിക്കുന്നുവോ അത്രയധികമായി നാം ദൈവത്തെ ആരാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അനവധി സ്ഥലങ്ങളിൽ നാം കാണുകയാണ്, പിതാവായ ദൈവം മോശയോട് പറയുന്നു, നീ പോയി ഫറവോയോട് പറയുക, എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടുതരിക. ദൈവാരാധന ഒരു വിശ്വാസിയുടെ വ്യക്തി ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറുകയാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും ദൈവത്തെ ആരാധിക്കാതിരിക്കുകയും ചെയ്യുക ഒരു കള്ളം പറച്ചിലാണ്. ആരാധന വ്യക്തിപരമായി നാം ചെയ്യണം, കുടുംബത്തിൽ നാം ചെയ്യണം, സമൂഹത്തിൽ നാം ചെയ്യണം, സഭയോട് ചേർന്ന് നാം ചെയ്യണം. 4-ാമതായി, ദൈവസ്നേഹം നാം പ്രകടിപ്പിക്കുന്നത് ദൈവവചനത്തോടുള്ള സ്നേഹത്തിലാണ്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവവചനത്തെ സ്നേഹിക്കുക. ജോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം 12-ാം തിരുവചനം ജോബ് സാക്ഷ്യപ്പെടുത്തുകയാണ്, അവിടുത്തെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ നിധി പോലെ ഞാൻ സൂക്ഷിച്ചു. 119-ാം സങ്കീർത്തനം 47-ാം തിരുവചനം സങ്കീർത്തകൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു, ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നതിൻ്റെ തെളിവ് നാം ദൈവവചനത്തെ മുറുകെ പിടിച്ച് നാം അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. കാരണം
ദൈവവചനത്തിൽ നാം ആനന്ദിക്കും. അഞ്ചാമതായി, ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നാം തെളിയിക്കേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിക്കുമ്പോഴാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14:21 ഈശോ പറയുകയാണ്, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. യോഹന്നാൻ എഴുതിയ 1:2:5 അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണ് നാമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ദൈവം നമുക്ക് നൽകിയ കൽപ്പനകളിൽ ദൈവം തന്നെ പ്രാധാന്യം കൊടുത്ത മറ്റൊരു കൽപ്പനയാണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നത്. യോഹന്നാൻ എഴുതിയ 1:4:20 കാണപ്പെടുന്ന ഒരു സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. കൽപ്പനകൾ പാലിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നു. 6, നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരുമായി നാം പങ്കുവെക്കും. നാം എത്ര അധികമായിട്ടാണോ ദൈവത്തെ സ്നേഹിക്കുന്നത്, അത്ര അധികമായി മറ്റുള്ളവരോട് ഞാൻ ദൈവത്തെക്കുറിച്ച് സംസാരിക്കും. സുവിശേഷവൽക്കരണം ദൈവസ്നേഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു പ്രവർത്തനമാണ്. കോരിന്തോസ്കാർക്ക് എഴുതിയ 1:9:16 പൗലോസ്ലിഹിയ സ്വന്തം അനുഭവം പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കുക എൻ്റെ കടമയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. 7, നാം ദൈവത്തെ സ്നേഹിക്കുക പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ട ദൗത്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക. റോമാലേഖനം 5:5 നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കത് അനുഭവമായി മാറുന്നു. നമുക്ക് സ്നേഹം ജീവനായി മാറുന്നു. നമുക്ക് ഉറപ്പായും പറയാം, പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തെ സ്നേഹിക്കുവാൻ തീർച്ചയായും സഹായിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാം ദൈവത്തെ സ്നേഹിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവമാക്കി തരുമ്പോഴാണ്. കാരണം പരിശുദ്ധാത്മാവ് സ്വീകരിച്ചിരിക്കുന്ന ദൗത്യവും അത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നാം സ്നേഹിക്കുക എന്നതും ദൈവത്തെ സ്നേഹിക്കുക എങ്ങനെയാണ് എന്നറിയുന്നതും രണ്ട് കാര്യങ്ങളാണ്. അറിയുക എന്നതിൽ നിന്നും നമ്മൾ യഥാർത്ഥത്തിൽ അനുദിനം ദൈവത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നവരായി നമുക്ക് മാറാം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹം അഗ്നിയായി നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിക്കട്ടെ. ആമേൻ. കാതോഷ് മരിയൻ മിനിസ്ട്രിയിൽ നിന്നും ജോണി കുര്യാക്കോസ്. താങ്ക് യു.